ഇപ്പോൾ കോമഡി നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ അതിൽ തന്നെയല്ലേ ചേട്ടനായിട്ട് ഇറക്കിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഒരു വാതിലാണ് ഇവിടെ ഒരു വാതിലാണെങ്കിൽ ഇന്നസെന്റ് അങ്ങോട്ട് പാസ് ചെയ്തിട്ട് തിരിച്ച് ഈ വാതിലിലേക്കൂടെ വന്ന് നോക്കണം എന്ന് ഡയറക്ടർ പറഞ്ഞാൽ ഏത് നടനാണേലും ഇങ്ങനെ നടന്നു പോയിട്ട് തിരിച്ച് ഇങ്ങനെ വന്നാണല്ലോ നോക്കുന്നത് ചേട്ടൻ മാത്രം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പുറകോട്ട് റിവേഴ്സ് വന്നിട്ടേ നോക്കുള്ളൂ എപ്പോഴും ഏഹ് അങ്ങനെ അത് മാത്രല്ല വേറൊരു സിനിമയിൽ ഒരു ഒരു കല്യാണ പാർട്ടിയുടെ ഇടയിൽ കൂടെ ഓടിപ്പോയപ്പം ചേട്ടന്റെ കഴുത്തിൽ ഒരു കല്യാണ മാല കുടുങ്ങി എന്നിട്ട് ഈ ലോകത്ത് ആരാണെങ്കിൽ ഈ മാല ഇങ്ങനെ എടുത്താൽ എറിഞ്ഞ് കളയല്ലേ ഉള്ളു ചേട്ടന്റെ ചേട്ടൻ ഈ മാല ഇങ്ങനെ കൂരി താഴെ വെച്ചിട്ട് ചാടി കിടന്നിട്ട് ഒരു പോകോയി ഈ ഇത്തരത്തിലുള്ള ഒരു സാധനം ഇപ്പൊ പ്രസന്റിങ് സ്കിൽ എന്ന് പറഞ്ഞാലും അത് മാത്രമല്ല ചേട്ടന്റെ ചില സ്ഥലങ്ങളിൽ ഇപ്പം അതായത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമക്കകത്ത് ഗോഡ്ഫാദറിൽ തന്നെയാണ് ജഗദീഷ് പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോ അവനന്വേഷിച്ച് ഞാനും ചേട്ടനും ഇവരെല്ലാവരും കൂടി ആ കോളേജിൻ്റെ അവിടെ വരികയും ഇവൻ കുറെ തുണി അലക്കിയിട്ട് അതിൻ്റെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവൻ പെട്ടെന്ന് ഓടിപ്പോ ഓടി പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കണ്ട് ഞാൻ അങ്ങനെ ഇവനെ ഇവനെ ഞാൻ കാണും കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേ പോണു അവൻ എന്ന് പറഞ്ഞാൽ മതി അല്ലേ അതെ ആ അപ്പൊ ഇവരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാണിക്കാം അങ്ങനെ അതെന്തിനാണെന്നുള്ളത് എനിക്ക് മനസിലാകുമ്പോ അതെന്തിനച്ചാൽ അതൊരു സുഖം എനിക്കും ഒരു സുഖം കാണുന്നവർക്കും അല്ല അതൊരു അത് ചേട്ടനായിട്ട് കണ്ടുപിടിച്ച അതൊരു മെത്തേഡ് എങ്ങനെ ചേട്ടനെങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതൊക്കെ ആ കഥാപാത്രം സ്വാമിനാഥൻ എന്ന് പറഞ്ഞ കഥാപാത്രം തന്നെ ആകെ കുഴപ്പം പിടിച്ച ഒരാളാണ്

അപ്പം നമുക്ക് ഒരു പരിധി വിട്ടുള്ള സ്പീഡൊന്നും നമുക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം അപ്പം ഞാൻ ആലോചിച്ച് അപ്പം ആദ്യം ഇങ്ങനെ ഒന്ന് ഓടിയപ്പോഴത്തേക്ക് ഡയറക്ടർമാർ രണ്ടുപേരും പറഞ്ഞു കുറേ കുറേ സ്പീഡിലോടും ബാക്കി എല്ലാവരും നിങ്ങളെ ഓട്ടിക്കുവല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഒരു ഉപായമാണത് അതായത് ഒരു എക്സ്പ്രഷൻ ഇടുക ഭയങ്കര സ്പീഡിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് നമുക്ക് പറ്റുന്ന സ്പീഡിൽ ഓടുക അതായത് ഓടുക അപ്പം അത് ഓടിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ആ കറക്റ്റ് ആ സ്പീഡ് കൊണ്ടെന്ന് പറഞ്ഞു സ്പീഡൊക്കെ പഴയത് തന്നെ നമ്മൾ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് അന്ന് നമ്മൾ കാണിച്ച ഒരു ഉപായം ഈ ഹരികർണകർ എല്ലാ ലാംഗ്വേജിലോട്ട് എടുത്തിട്ടുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡയിലും എടുത്തിട്ടുണ്ട് നാലെണ്ണത്തിനകത്തെയും ഹീറോസ് ഓടുന്നത് ഇങ്ങനെയാണ് അപ്പം ആ ഉപായം അവർക്ക് മനസ്സിലായി രണ്ടാമത്തെ ഞെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റിൻ്റെ നമ്മുടെ കേരള ക്രിക്കറ്റിൻ്റെ കോച്ച് ബാലേന്ദ്ര സാറെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം ക്രിക്കറ്റ് അവിടുത്തെ ക്യാമ്പിലുള്ള പിള്ളേരൊക്കെ ഉണ്ട് ആ മുകേഷിൻ്റെ കാര്യം ഞങ്ങൾ എപ്പോഴും ഇവിടെ പറയാറുണ്ട് ഞാൻ ഒന്ന് ഷോക്കായി എൻ്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യം എന്ത് അതല്ല ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ മുകേഷിൻ്റെ പേര് ഇവിടെ പറയാറുണ്ട് മുകേഷിൻ്റെ കാര്യം ഇവിടെ പറയാറുണ്ട് അപ്പോൾ പിള്ളേരും പറയാറുണ്ട് എന്നുള്ള ലൈനിൽ തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എന്തിനാണ് ഇവിടെ പറയുന്നത് അല്ല നമ്മളെ ഈ കോച്ചിങ്ങിൽ വരുമ്പോഴത്തേക്ക് ഈ ബോൾ ഇങ്ങനെ ഔട്ട് ഫീൽഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ ഓടും ഓടുമ്പോൾ ഞാൻ നല്ല സ്പീഡിൽ നല്ല ഉഷാറായിട്ട് ഊർജ്ജമായിട്ട് ഓടാൻ വേണ്ടി ഞാൻ വെളിയുന്നുണ്ട് മൈക്കിൽ കൂടെ ആ മുകേഷ് മുകേഷ് പറയുന്നു അപ്പോൾ ഇവ മാജി നമ്മുടെ ഒരു ഉപായം എവിടം വരെ ചെന്നു എന്നുള്ളതാണ് ആ സമയത്ത് തോന്നിയാണ് അതുപോലെ തന്നെ എന്റെ തന്നെ ഈ ഞാനിപ്പം ഒന്ന് ശരീരം കൊണ്ടുള്ള ആറ്റിങ്ങിനെ പറ്റി പറഞ്ഞു പിന്നെ ചേട്ടന്റെ ഒരു മികച്ച ഏരിയ എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഡബിങ്ങില് ചില സ്ഥലങ്ങളിൽ ചേട്ടന്റെ ചില കുറുക്കലെ നേട്ടിലപ്പോ കുമ്പിടി അങ്ങോടിണ്ടു എന്നുള്ള ചില പറച്ചിലികളും അതല്ലെങ്കിൽ നമ്മള് ഇതിനകത്ത് ഈ പേര് എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇത് അഭിനയിക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ തന്നെയാണോ ഡബ് ചെയ്യുമ്പോഴാണോ ഈ മാറ്റങ്ങൾ വരുത്തുന്നത് അല്ല അഭിനയിക്കുമ്പോഴും നമ്മള് ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ അങ്ങനെ വരും ഡയലോഗ് മാത്രമല്ല പറയുന്നത് ഡയലോഗിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ അത് അപ്പോൾ ആ ഡയറക്ടർക്ക് തോന്നുന്നത് കറക്റ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണ് ഈ സത്യനും സിദ്ദിഖ് ലാലും അങ്ങനെ പ്രിയദർശൻ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവർ സീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാം ചെയ്യാൻ പറ്റുക എന്നുള്ളതെന്ന് നോക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഓ അപ്പം നമ്മൾ ഇപ്പം നിസ്സാരം നമ്മൾ ഡബ്ബിംഗ് സമയത്ത് ഇട്ടതാണെന്ന് തോന്നുന്നു ആ ഭയങ്കര അടിയും പിടിയും ബഹളം ഒക്കെ റാംജി റാവുലും നടന്ന ആകെ കുഴപ്പായിട്ടിരിക്കുന്ന നേരത്തെ എൻ്റെ കയ്യിലൊരു തോക്ക് കിട്ടും ആ തോക്ക് കിട്ടുമ്പോൾ ആ തോക്ക് മാത്രം മതി ഇത് കംപ്ലീറ്റ് എന്റെ കയ്യിൽ വരുത്താൻ വേണ്ടിയിട്ട് പക്ഷെ മാന്നാർ മത്തായി എന്ന് പറയുന്ന ഒരാൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ഇവര് രണ്ടുപേരായി ശരിക്കും ഇയാളെ ഈ കുഴിയിലേക്ക് ഇറക്കുന്നത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ തോക്ക് കിട്ടിക്കഴിഞ്ഞതിനു ശേഷം ഞാൻ ആ സമയത്ത് പറയണ ഒരു കറുത്ത തോക്ക് കിട്ടിയിട്ടുണ്ട് ആര്യാന്ന് വെച്ചാ പറയണം എന്റെ തോക്ക് സാധാരണ കറുത്തതന്നെയല്ലേ അല്ലെ അതിന് നിറം പറയേണ്ട കാര്യമല്ലല്ലോ ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്തിനാണ് കറുത്ത ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറ അതിലൊരു ഹ്യൂമർ ഉണ്ട് എന്നുള്ളതാണ് അതില് ഇയാളുടെ ഒരു പാവത എൻ്റെ അതുകൊണ്ടാണ് അവരത് അവരതൊക്കെ അംഗീകരിക്കുന്നത്